നിത്യ ചെലവിന് പോലും കടമെടുക്കേണ്ടി വരുന്ന കമ്മി സംസ്ഥാനമായ കേരളത്തിൽ പൊതു അടിസ്ഥാന സൗകര്യ വികസനത്തിന് മൂലധനം എവിടെ എന്ന ചോദ്യം ഇല്ലാതായത് കിഫ്ബിയിലൂടെയാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ് ഫണ്ട് ബോർഡ് നിയമം പാസാക്കിയത് 1999 അതിന് പൂർണ്ണ ചൈതന്യമുണ്ടായത് 4 വർഷത്തോളം മുമ്പ് മാത്രമാണ്. ഉള്ളതുകൊണ്ട് ഓണം പോലെയാക്കിയും മുണ്ട് മുറുക്കിയൊടുത്തും കഴിയുന്നതിന് പകരം യഥേഷ്ടം കടം വാങ്ങി അഥവാ ധനസമാഹരണം നടത്തി സംരംഭങ്ങൾ തുടങ്ങി വികസന കുതിപ്പിന് ശ്രമിക്കുക എന്ന സാഹസികമായ യത്നമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി തോമസ് ഐസക്കും സ്വീകരിച്ച നയം. വികസനത്തിൻ്റെ മറുപേരായി അതിവേഗം കേരള മനസ്സിൽ ഇടം പിടിച്ച കിഫ്ബി ഇപ്പോൾ വിവാദ പരമ്പരയുടെ ഭാഗമായിരിക്കുന്നു, അല്ലെങ്കിൽ ഭാഗമാക്കി. ഏറ്റവും ഒടുവിൽ ഭരണഘടനാ സ്ഥാപനമായ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കിഫ്ബിയുടെ മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിലയിരുത്തി. 9.25% പലിശയ്ക്ക് 2,150 കോടി രൂപയാണ് കിഫ്ബി മസാല ബോണ്ടിലൂടെ സമാഹരിച്ചത്. ഭാവിയിൽ കൂടുതൽ ധനസമാഹരണത്തിന് കിഫ്ബിയെ പ്രാപ്തമാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ലോക ബാങ്കുമായി ബന്ധമുള്ള ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കമ്പനികൾ കിഫ്ബിയിൽ നിക്ഷേപത്തിന് താല്പര്യപ്പെട്ടത് ഈ പശ്ചാത്തലത്തിലാണ്. ഓഡിറ്റിന്റെ പ്രശ്നത്തിൽ സംസ്ഥാന ധനവകുപ്പും CAGയും തമ്മിലുള്ള പരസ്യ ഏറ്റുമുട്ടലിന്റെ തലത്തിലേക്ക് വളർന്നതിന്റെ പരിണിത ഫലം ഇപ്പോഴത്തെ വിവാദത്തിലേക്ക് നയിച്ചുവോ എന്നതാണ് സംശയം. CAGയുടെ കരട് റിപ്പോർട്ടിൽ കിഫ്ബിയെ കുറ്റപ്പെടുത്തിയത് കേരളത്തിന്റെ വികസനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് വിശദീകരിക്കുന്നത്. അത് ഒരു കണക്കിന് ശരിയല്ലേ, നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കും. രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന്റെ ശത്രുപക്ഷത്തുള്ള കേരള സർക്കാരിനെ തകർക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ആസൂത്രിത ആക്രമണം നടത്തുകയാണെന്നും അതിൻ്റെ ഭാഗമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസിനെ ഉപയോഗിച്ച് കിഫ്ബിക്കെതിരെ നടത്തുന്ന എല്ലാ നീക്കമെന്നും ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? കിഫ്ബി വെട്ടിത്തെളിച്ച വികസന മാർഗം കൊട്ടിയടയ്ക്കാൻ പാടില്ല. അതിൽ രാഷ്ട്രീയം മറന്ന് യോജിപ്പുണ്ടാവണം. 3 വർഷം കൊണ്ട് 60,000 കോടി രൂപയുടെ വികസന പ്രവൃത്തികളാണ് കിഫ്ബി മുഖേന ആവിഷ്കരിച്ചത്. സംസ്ഥാനത്ത് റോഡുകളും പാലങ്ങളും ആശുപത്രി കെട്ടിടങ്ങളും സ്മാർട്ട് ക്ലാസ് മുറികളോടെ സ്കൂൾ കോളേജ് കെട്ടിടങ്ങളും സ്റ്റേഡിയങ്ങളും അടക്കം അത്ഭുതപൂർവമായ വികസനമാണ് കിഫ്ബിയിലൂടെ നടക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ദേശീയപാത വികസനത്തിനുള്ള തലമെടുപ്പിന് സ്ഥലവില കൂടുതലായതിനാൽ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ വിലയുടെ 25% സംസ്ഥാന സർക്കാർ നൽകാമെന്ന് ഏറ്റത് കിഫ്ബിയെ മുൻനിർത്തിയാണ്. മഹാമാരിയുടെ പിടിയിൽ കടുത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുമ്പോഴാണ് കിഫ്ബി 600 കോടി രൂപ അതിനായി ഇതിനകം നൽകിയത്. തുടക്കം കുറിച്ച 20,000 കോടിയോളം രൂപയുടെ പ്രവൃത്തികളും അതിലേറെ ടെൻഡർ നടപടി തുടങ്ങിയ 300 കോടി രൂപയുടെ പ്രവൃത്തികളും നടക്കാതെ വന്നാൽ സംസ്ഥാനത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാകുക. വികസന മുരടിപ്പ് മാത്രമല്ല 10,000 കണക്കിന് തൊഴിൽ നഷ്ടവുമാണ് ഉണ്ടാകുക. അതിനാൽ കിഫ്ബി പദ്ധതികൾ മുന്നോട്ട് പോകണം, പോയേ മതിയാവൂ. അതേസമയം നിയമാനുസൃത മാർഗത്തിലൂടെയും സുതാര്യവുമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കിഫ്ബിക്ക് മുൻപും പിൻപുമുള്ള കേരളത്തിലെ മൂലധന ചെലവ് പരിശോധിച്ചാൽ ഈ നൂതന ആശയം വിജയകരമായിരുന്നുവെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ചുരുക്കത്തിൽ, കുളിപ്പിച്ച വെള്ളത്തിനൊപ്പം കുട്ടിയെയും എറിഞ്ഞു കളയരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ.